കാറ്റടിച്ചു, ഞാൻ കാറ്റടിച്ചു. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കട മെനഞ്ഞാന്ന് വന്നു കയറി ഒരു പരിചയമില്ലാത്ത എന്നെ ഏൽപ്പിച്ചിട്ട് പോയ എന്റെ വല്യമ്മയുടെ മോനെ സമ്മതിക്കണ്ടേ? അയ്യോ ചേട്ടൻ മുതലാളി, ചേട്ടൻ മുതലാളി, എന്തോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ആ ഇനി അടുത്ത് സ്വിച്ച് ഓഫ് ആകുമ്പോൾ വിളിച്ച് അറിയിക്കാം. അതൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ശരി. വല്യമ്മയുടെ മോനെ ഭയങ്കര കോമഡിയാണ് ഇത്. കണ്ട വാക്കി സാധാരണ കാറ്റ്, ഇത് കത്രീന നൈട്രജൻ, പിന്നെ ഒരു സരളയുണ്ട്. ഈ സരളാണ് പ്രശ്നത്തിന് അത്രയും കാരണം. എന്റെ ഭാര്യ സരളയ്ക്ക് എന്താണ് കുഴപ്പം? അയ്യോ ചേട്ടന്റെ ഭാര്യ സരളയ്ക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ടല്ലേ നിങ്ങളെ കളഞ്ഞിട്ട് പോയത്. കുളത്തപ്പുഴ കുഞ്ഞമ്മയുടെ മോനെ, എന്തോ ആ രമേശ് ഒരു സാധനം കൊണ്ടൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടോ? എടുത്തിട്ട് വാങ്ങി. അതിന് ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്തിന്? രമേശ് സാധനം തരാൻ ഭയങ്കര കലിപ്പായിരുന്നു. ഞാനും തമ്മിൽ ഒരു പിടിവലിയായി, അവന്റെ മുണ്ടൊക്കെ കയറി ആകെ വിഷയമായി. അങ്ങനെ വരാൻ വഴിയില്ല, ഒന്നാം തരം തരാന്ന് പറഞ്ഞിരുന്നല്ലേ. എന്തായാലും സാധനം ഞാൻ മാറ്റി വെച്ചിട്ടു. നീ എടുത്തിട്ട് വാ. ആ രാവിലെ ഒരെണ്ണം അടിച്ചിട്ട് നിന്നിട്ട് ശരിയാവൂല്ലേ ഇവനോടൊക്കെ. എന്തോന്നടാ ഇത്? രമേശന്റെ നിക്കറ്. ലിക്കർ വാങ്ങാൻ പറഞ്ഞപ്പോ നിക്കർ വാങ്ങി വെച്ചിട്ട് നിക്കുന്നു നിന്നെ. എടാ നീ അവന്റെ നിക്കർ ഊരി എടുത്ത് മുണ്ടും വലിച്ചു കയറിയെന്നല്ലേ പറഞ്ഞേ. പിന്നെ അവ എങ്ങനെ പോയത്? ഒരു ബോർഡിരുന്നില്ലേ, ഫ്ലക്സ്, ഫ്ലക്സ്, അതിലാണെങ്കിൽ ഞാൻ പഞ്ചറൊട്ടിക്കുന്ന പച്ച തേച്ച് അവനെ പൊതിഞ്ഞങ്ങ് വിട്ട് അവന്റെ കല്യാണവും മുടങ്ങി. ദൈവമേ, ചേട്ടൻ എന്തെങ്കിലും പണി പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്ന് പഞ്ചറൊട്ടിക്കാനും പഠിപ്പിച്ചതാ? എടാ പഞ്ചറൊട്ടിക്കണമെങ്കിൽ ആദ്യം പഞ്ചർ കണ്ടുപിടിക്കണം. അതിന് ഏകാഗ്രത വേണം. നമ്മുടെ കൈ എത്തുന്നിടത്ത് നെയ്യെത്തണം. നെയ്യില്ലെങ്കിൽ എണ്ണ കുഴപ്പമുണ്ടോ? കൈ എത്തുന്നിടത്ത് നെയ്യപ്പം. നെയ്യപ്പം അല്ല, ഒരു മിനിറ്റ് അവലോസം ഉണ്ട. കൈ എത്തുന്നിടത്ത് നെയ്യ്. ഡേയ് കൈന്ന് പോയി, കൈന്നിട്ട് കളി. ശരി ശരി, തുടങ്ങിയ എപ്പോഴേ തുടങ്ങി. ഡേയ് ഇതെന്തോന്ന് കൈന്നിട്ട് കളിക്കുന്നത്? ഓ അതല്ലടാ, നിനക്ക് മനസ്സിലാവണ ഭാഷയും ഞാൻ പറഞ്ഞുതരാം. വാങ്ങി പറ. ഈ ട്യൂബിന്റെ വാൽവ് ഊരിട്ട് ആഞ്ഞടിക്കും കാറ്റ് കാറ്റ്, വെള്ളത്തേലിറക്കി മുക്കി ഞാൻ പിടിച്ച് ഞെക്കിയങ്ങ് വിടുമ്പോൾ ശബ്ദം കേൾക്കും. ഈ സൂചി പഞ്ചർ, ഈ സൂചി പഞ്ചർ. മനസ്സിലായോ സാറേ? അത് മനസ്സിലായി, പക്ഷേ കുട്ടാരാണെന്ന് മനസ്സിലായില്ല. കുട്ടാരും അല്ലടേ, പിന്നെ കടക്കൊരു പേര് വേണമല്ലോ, അതുകൊണ്ട് ഇട്ടതാ കുട്ടന്റെ ടയർ കട. നിങ്ങളല്ലേ കട, അപ്പൊ നിങ്ങളെ പേരല്ലേ ഇടേണ്ടത്? എന്റെ പേരെന്തോന്നു? മയൂരൻ. നീ നാട്ടുകാരെ കൊണ്ട് തന്നെ വിളിപ്പിക്കും. അതെ ചേട്ടാ, നമ്മൾ ഈ കടയിൽ എവിടെയാണ് ഈ റൊട്ടി വെച്ചേക്കുന്നത്? റൊട്ടിയാ? എഴുതി വെച്ചെങ്കിൽ റൊട്ടി വിൽക്കപ്പെടുമെന്ന്. എടാ അതിന്റെ പഞ്ച ഒടിഞ്ഞു കിടക്കണ വേണ്ട, പഞ്ച റൊട്ടിക്കപ്പെടുമെന്ന്. ഓ എഴുത്തും വായനയും അറിഞ്ഞൂടാത്ത ഇവനെ. ചുമ്മാതല്ല നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. നീ ഒരു കാര്യം ചെയ്, പുതിയൊരു ട്യൂബ് എടുത്ത് ടയറിലിട്ട് കൊണ്ടുവാ. അതെങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാ? ഓ ആദ്യം പോയി പൗഡർ ഇടാ. ആ അത് പറയണ്ടേ? ഇവനെ കൊണ്ട് തോറ്റ്. ഓക്കെ, നിന്റെ മോന്തയിലിടാനാ പറഞ്ഞത്. പിന്നെ എവിടെയായിരിക്കും? എന്റെ ഉച്ചയിൽ കൊണ്ടിടും.